ഹലോ, ഞാനിപ്പോ പാലക്കാട് ജില്ലയിലെ കട്ടമംഗലം ജ്യോതിസ് പ്രശ്നം വൃദ്ധസംഘത്തിലാണ്. നമ്മൾ അന്ന് വന്നപ്പോ ഈ വാക്കോനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? പേരെന്താ? പേര് അബ്ദുൾ റഹ്മാൻ. വീട് എവിടെയാണ്? വീട് വാഴയിലെ. ശാരീരിക ബുദ്ധിമുട്ടൊന്നും പോവാറുണ്ട്. ഇപ്പൊ കൊച്ചാഴ്ച വിളിക്കാൻ വന്നാലാണ് വരാറുണ്ട്. ഏട്ടന് മകൻ വരും, വിളിക്കാം. അത് വിളിക്കാൻ തന്നെ വയ്ക്കും. ഇവിടുന്ന് അവർ തന്നെ പിന്നെ ഞാൻ ഇരിക്കാൻ കൊറേ പഴയ പള്ളിയിലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ കൊറേ ചോദിക്കുന്നു. അപ്പൊ പെങ്ങളായിരുന്നു ചെറു കയ്യില്. അരങ്ങളൊക്കെ കേട്ടിട്ട് വിളിക്കേണ്ടേ ഇരിക്കുന്നു. മരണം വരണം കാണിച്ചു. അപ്പൊ അബ്ബറിനെ അയച്ചു വാട്ടിന് മകം വരണം. മരണം വിളിക്കാൻ വന്നാലെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അയക്കില്ല. ഇവിടെ വരാനുള്ള സാഹചര്യം ഞാൻ പറക്കാതെ കുറച്ചായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല. പഴയൊരു ഉസ്താമാർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടും കൊടുക്കുന്ന പണിയായിരുന്നു. അവരൊരു ഒരുപാട് പ്രത്യേകം വരെ നിന്നു നിന്നിട്ട് അവിടെ വെച്ച് പെട്ടെന്ന് സുഖമുണ്ടായി. കൊറോണിന്റെ പേര് വന്നു. അപ്പൊ അവര് പറഞ്ഞൊരു 10 ദിവസം ആശുപത്രി പോയി കിടക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ കിടക്കാൻ മനസ്സിലാക്കി മനസ്സിലാക്കി ഒറ്റയ്ക്ക് അവരും പോകാം. അവര് ഇതുണ്ട് ഇതിന്റെ കൊറോണിന്റെ പേര് നോക്കാമെന്ന് വാടാനപ്പള്ളി ചോദിച്ചു. വാടാനപ്പള്ളിയിലെ ആശുപത്രിയിലെ ആൾക്കാരും ഇന്നുണ്ടായി. അതിനൊന്നും അല്ല ചെലവ്. നമുക്കൊന്നും അറിയണ്ട. ഭക്ഷണം 3 നേരം ഭക്ഷണം, 2 നേരം ചായ, അതേപോലെ ബില്ലേഴ്സ് ആവുന്നില്ല. അവിടെ അതേപോലെ ഗവൺമെന്റ് ആശുപത്രി വരെ ഉണ്ടെന്നൊക്കെ അവര് അവിടെ കൗൺസിൽ ചെയ്തിട്ട് അവിടെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. അവിടെ 2 ആഴ്ച കറങ്ങും. എന്നിട്ട് കാരണം വാങ്ങിച്ച് വിളിച്ച് പിന്നെ അവിടെ വന്ന് പിന്നെ 10-15 ദിവസം വീട്ടില് പിന്നെ ഒരിക്കലും പോകാൻ പറ്റില്ലല്ലോ. അതിന്റെയൊക്കെ മാറി പിന്നെ കുറച്ച് രാവിലെ അവിടെ ഇരിക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മൾ വിട്ടപ്പോ പിന്നെ അവിടെ നോക്കാനുള്ള എന്റെ മോളെ ചാവിലെ വാട്ടുന്നുണ്ട്, അമ്മയുണ്ട് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ എപ്പോഴും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര വരിക വന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് പോകാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. പെരുന്നാളായ പോയിട്ട് ഒരു 10 ദിവസം പറയുന്നു. പോയിട്ട് കൊറോണന്റെ ഇതൊക്കെ മാറിയിട്ട് പിന്നെ അവിടെ പോയി പള്ളി പോയിട്ട് അവര് നിൽക്കാന്നൊക്കെ പറഞ്ഞു. എന്റെ നേരെ ഭാവിയുള്ളതെന്നും പറഞ്ഞ് ഇനി പോകണ്ടായിരുന്നു. അങ്ങനെ വന്നു. അപ്പൊ അവിടെ ഒരു കച്ചവടമൊക്കെ തുടങ്ങി. ബസ് കുറച്ച് എടുത്തിട്ട് അവിടെ വിൽക്കാൻ ഒക്കെ തുടങ്ങി. പിന്നെ ഇവിടെ അതിന് ശരിയായില്ല. അതുകൊണ്ട് വേണ്ടതായിട്ടൊന്നും ഭാര്യ കല്യാണം വെച്ച് അത് വേണ്ട വെച്ചു. വിളിക്കണ്ടായപ്പോ ഒഴിവാക്കി. ഇപ്പൊ മുമ്പറിഞ്ഞ മാത്രമല്ല, നിങ്ങളെ നമ്മക്കൊണ്ട് ആക്കിയത് വാട്ടിന് മാമാണ്. അത് തുടങ്ങുമ്പോഴുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട്. സാമ്പത്തികം നോക്കാണ്ട് തന്നെ എന്റെ ഏറ്റവും ഉപാധിയായിരുന്നു. പോയിട്ട് കുറെ സമ്പാദിച്ചിട്ട് അപ്പൊ എന്നെ ഇന്നലെ കൂട്ടിട്ട് പോകണം എന്നിട്ട് കൂട്ടിട്ട് പോകാനാവില്ല. അതൊരു സുപ്രഭാതത്തിൽ നിന്നപ്പോ അതിന് കുറച്ച് സ്ഥലം എനിക്ക് മേടിച്ചു തന്നു. 40-40 സെന്റ് സ്ഥലം മേടിച്ചു തന്നു. മേടിച്ചു തന്നു അതൊരു വീടൊക്കെ കയറ്റിയിട്ട് അങ്ങനെ നമ്മൾ കുടുംബമായിട്ട് കല്യാണം കഴിച്ച് കുറച്ചാവുള്ളൂ. അത് ഇരിക്കാണ്ടായപ്പോ പിന്നെ ആ സ്ഥലം കൊടുത്തു. കൊടുത്തിട്ട് വീടുമ്പോ പൈസ കിട്ടിയിട്ടും ഒരാളെ എടുക്കാൻ നോക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൻ വാട്ടിന്റെ മകൻ വേറെ തിരുമറി ചെയ്തിട്ട് അവൻ നോക്കുക, അല്ലെങ്കിൽ അവൻ വേറെ തിരുമറി ചെയ്തിട്ട് പൈസ കൊണ്ട് അയച്ചു തരും. ചെലവിനുള്ളത് മറ്റുള്ളത് അപ്പൊ മാസം മാസം അയച്ചു തരും. ചെലവിനുള്ളത് അയച്ചു നമുക്കിവിടെ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ സ്ഥലം വിറ്റിട്ട് അത് ആ പൈസ വേറെ ചെറിയിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യണം. നമുക്ക് പോയാൽ അവര് എവിടെയെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ 10 ദിവസം ഇരുന്നിട്ട് അങ്ങനെ വരാ നിന്ന് അവിടെ ഇരിക്കാന്നും പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോ പിന്നെ ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഒരാളും ഒരാൾക്കാർ എല്ലാവർക്കും. മിക്ക ആൾക്കാരും എല്ലാവരും പിന്നെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ പെണ്ണുകാരും നോക്കുന്നവരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. കാലം മാറിയവരുമല്ലോ. അപ്പൊ ഒരു വീട്ടിൽ നോക്കുന്നവര് എല്ലാവരും നമ്മളെ നോക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നോക്കുന്ന ആൾക്കാര് എന്തായാലും നോക്കുന്നവരുണ്ട്.
കൂട്ടിട്ട് പോയില്ല എനിക്ക് ബുദ്ധിമുട്ടായോന്നുള്ളത് എപ്പോഴെങ്കിലും ഇങ്ങനെ കുടുംബക്കാരോടൊക്കെ ഇനി പഴയപോലെ താമസിക്കുന്ന ആഗ്രഹം അവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഉണ്ട് അവിടെ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ പോകുന്ന പറഞ്ഞൊക്കെ അയച്ചു ഇപ്പൊ അങ്ങനെ അയച്ചില്ല അയക്കില്ല ഇപ്പൊ പിന്നെ അവരും വേറെ ആരെങ്കിലും ഇഷ്ടം ഞങ്ങളെ അയച്ചു നല്ല ഭക്ഷണം ഭക്ഷണമുണ്ട് ഇരിക്കുന്ന സ്ഥലം അറിയും ഞാൻ അവിടെ തറവാട് വീട്ടില് അവിടെ മീരസ്വയം കുടിക്കണക്കല്ലേ കൊടുത്തുണ്ടോടെ ചായക്കര വെച്ച് അവരെന്തായാലും മരിച്ചു മക്കളാണ് ഇപ്പൊ നടത്തുന്നത് അവരിന്ന് വരിക ഒന്നും കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ വീട് വരും വേട്ടു വരെയാണ് വേട്ടു വരെ ചുറ്റും കമ്പി കയറി കെട്ടിയിട്ടുണ്ട് അവരെനിക്ക് നമ്മുടെ പിള്ളമ്മ തകാട് വീട്ടില് ഇരിക്കുന്നു നാട്ടിൽ ആ നാട്ടിൽ നല്ലൊരു കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഉമ്മക്ക് രണ്ടാം വരെ കല്യാണം കഴിച്ചിട്ട് അവർ നാല് കുട്ടികളുണ്ട് ഉമ്മക്ക് വയസ്സ് പറഞ്ഞപ്പോ 60-65 വയസ്സ് കൂടുതലാവും പണ്ണൊക്കെ എടുത്തിട്ട് കഴിയുണ്ട് അതിന്റെ അപ്പുറത്ത് വിസ്മാർക്കില്ലാത്തതിന്റെ വീടാണ് വലിയ അവരുടെ വീട്ടിലാണ് പണിയെടുക്കുന്നത് കൊടുക്കലൊക്കെ ഇപ്പൊ നീണ്ടൊക്കെ ആയാലും കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉണ്ടായിട്ട് നീണ്ടെടുക്കാനും മറ്റുള്ള സ്ഥലങ്ങളും ചെറിയത് അങ്ങനെ കഴിഞ്ഞതായിരുന്നു പിന്നെ അവിടെ ഇരിക്കേണ്ടെന്നുള്ളത് വെച്ചപ്പോഴാണ് അവിടെ തനിച്ചാണ് ഇരിക്കുന്നത് തനിച്ചൊരു വീട്ടിലാണ് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഉണ്ടായിരിക്കു പേര് ആൾക്കാരുണ്ട് നോക്കാനും വിളിക്കാനും പറയാനൊക്കെ പണിക്ക് പോയിട്ട് പിന്നെ പെൻഷൻ പൈസയുണ്ട് ഭക്ഷണമുണ്ട് പിന്നെ ഉമ്മാന്റെ വീട് ഇപ്പോഴുള്ള വീട് പറയുന്ന പറഞ്ഞ അറിയും മാറ്റുമാതിലാണ് മാറ്റുമാട പള്ളിന്റെ അടുത്താണ് ഞാനതൊക്കെ പോയിട്ട് ഒരുപാടായി നിങ്ങള് പോയിട്ട് നിർത്തായി അങ്ങനെ കാണാൻ പറഞ്ഞു നമുക്ക് പോയി കാണുന്ന പൂവാ കാണാം ആ കുരുവാക അവിടെ ഉണ്ടാവില്ലാത്ത ചെറിയ അമ്പലവാദി പോയിട്ടുണ്ടെങ്കിൽ ഒരു ശരിയാണ്.